സിറ്റി. അപ്പൊ ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. Attention please. Please do not smoke in the terminal building. Smoking is only permitted in the Let's see some more remarkable artists. Parai kadakana kattil nadindi. ഇതിന്റെ പ്രശ്നം എന്തൊരു അണ്ണാ ഇവിടുത്താണ് പ്രശ്നം. കേരളം കത്ത് എന്തിനു? അതാ ഞാൻ ചോദിക്കുന്നത് അണ്ണാ, എന്തിരുന്നാണ് ഞാൻ ഇപ്പൊ അന്വേഷിക്കുന്ന. പതിനഞ്ച് കോടിക്ക് വേണ്ടി നീയൊക്കെ എന്നെ കൊല്ലോ? കൊല്ലൂലോ അണ്ണാ? ഒന്നും പോയില്ലേ മാലക്കുട്ടി? നല്ല സ്കള്ളിന്റെ മാല. ഞാൻ ഇന്നലെ അറിയാതെ ഉള്ളു ഞാനും കൂടെ ഒരു കളർ തിരുത്തു പോയി. അപ്പൊ ഞാൻ ചോദിച്ച് എനിക്കൊരു ആഗ്രഹമുണ്ട്, ഞാനൊരു വാണം വിട്ടോട്ടാന്ന്. എടാ ഈ റോഡാണല്ലോ ആദ്യം വെട്ടുന്നേ. മലേ അപ്പൊ പാലം വെച്ചിട്ട് വേസ്റ്റായില്ലേ? മുകളിലൊരു പാലം. ആ പാലം പിന്നല്ലേ ബാബു വെച്ചത്? മലേ ആ പാലം ഉള്ളോണ്ടല്ലേ മലയാളി ലെഫ്റ്റിലെ വീടിന്റെ റൈറ്റിലെ പാലത്തിൽ പോകാൻ വരണേ. അപ്പൊ പാലം വെച്ചിട്ട് റോഡ് കെട്ടിയില്ലെങ്കിൽ പിന്നെ അവർക്കൊരു നഷ്ടമല്ലേ? ആലോചിച്ച് നോക്കിയോ ബാബു, റോഡ് വെച്ചിട്ടല്ലേ ബാബു പാലം കെട്ടണേ. പാലം ഉണ്ടോ അവിടെ? കൊല്ലല്ലേ അണ്ണാ, ചത്തുപോകൂ അണ്ണാ. സ്വപ്നുണ്ട തെറിക്കല്ലേ അണ്ണാ, ചത്തുപോകൂ അണ്ണാ. ഞാൻ ചത്തുപോകും. ശനിയിലെ അപകാരം. ഇന്ന് ശനി വരില്ല, നാളെ വരും, മറ്റന്നാ ശുക്രം വരും. ഇങ്ങനൊക്കെ ചുറ്റും പറഞ്ഞതന്നെ മകൾക്ക് ശരിക്കും ഒരു കാര്യം അറിയോ? എന്റെ മുരപ്പണ്ടാണ് കണി. ബാബു ആമ്പൽ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ നാളല്ല ചന്ദ്ര ബർത്ത്ഡേ. അല്ലല്ല, നോ മൈ ബർത്ത്ഡേ. എന്താ വാളുകുട്ടി എന്തെടുക്കണ? ചൊറച്ചിനോട്ട് വാസം ഉറപ്പ്. നീ ഷോറൂമിൽ പോണ്ട ടോക്കി കറി. ഹലോ ഹലോ, എവിടെ ഉണ്ട്? നിങ്ങക്ക് എന്താണ് വേണ്ടത്? എത്ര കോടി രൂപ വേണം മലയാളിക്ക് വേണ്ടിട്ട്? ഒരു 50 കോടി വേണം. മണാലി വേണ്ട, പിന്നെ വിളിക്കാം. ഹലോ ഹലോ അടാ, ഉണ്ടല്ലോ. ഡെവിൻ കാർലോ ഇതാരാ? ഞാൻ ബാക്കി അടിക്കടി ചുമ്മാ ഇരിക്കാൻ പറ പൈസ കൊടുക്കാൻ പറ. വിമല സ്കൂട്ടായ എംഎസ് എന്നെ പൊക്കുമ്പോഴേ ചന്ദിക്ക് മൂന്നരത്തോളം വേണ്ടി ഒന്ന് അടച്ചു തരാവോ? അത് ശരിയാണ് കേട്ടോ, നടുക്ക് കഴിച്ച് ബാക്കി അടച്ചോ. അത് കോമഡി ആയിരുന്നു. അയ്യോ അണ്ണാ, ഹോനായി എന്ന ഹോസ്പിറ്റലിൽ. ഞാൻ ചാറിനടുത്തറിയാ വരുന്നുണ്ട്. ഞാൻ ചാറിനടുത്തറിയാ വരും. ഞാൻ
മരണ അടി അടിക്കുന്നത്. അതോട് കംപ്ലൈന്റ് അറിയുമ്പോഴാണ് ഇല്ല, ഒരുപാട് ആൾക്കാർ ഡെയിലി കയറുന്നല്ലേ. TVM presenting you the first fashion show in the city. Yaya poi enna re penne aa nee parnidona Yaya o enna re yani adu tharan povena enna re penne parnade anda sunimun hayye. അത് എന്റെ പാട്ടാ, ഞാൻ എന്താ പരുന്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ ഇസ്നോഫീലിയ ലൊക്ലാണ്ട് എന്ന് പറയുന്ന ഒരു അസുഖമാണ് എനിക്ക്. ഫസ്റ്റ് ഗോഗു പറഞ്ഞ മൊമെന്റ് ആണ് ഇത്. ഗോഗു ഫസ്റ്റ് പറഞ്ഞ ആർപ്പിയാണിത് ഈ ഒരു സീന്. അവളെ കണക്ക് നോക്കിയില്ല. അപ്പൊ ഈ കൂടെ നിന്നിട്ട് ഞാൻ എല്ലാത്തിനും കൂടെ കൂടെ നിൽക്കുമ്പോ ഞാൻ പറഞ്ഞു ണി ഇഷ്ടമല്ല താരങ്ങളുണ്ടാവണി ഇഷ്ടമല്ലാരോക്കിതൊരു അധികം പറ്റാൻ തോന്നിയില്ല. ചുമ്മാ പിണങ്ങാടോ, കൊഞ്ചി കൊഞ്ചി ചിരിക്കാമടോ, ഇനി എന്തിനാ ഇതൊക്കെ നീ എവിടെ നിന്ന് പഠിക്കുന്ന? ഡോക്ടർ കൊറേ കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ ഇത്രയും കണ്ടന്റ് അട്ടി കട്ടി എടുക്കാൻ. നല്ല ബാക്കിലോട്ട് വരുന്നുണ്ടാവൂലോ. നൈസ് വീഡിയോ, കൊറേ പഴയകാലം ഓർമ്മ വന്നു. നേരത്തെ വരണം. ഓക്കെ, എനിക്ക് എല്ലാ മെമ്പേഴ്സും കൂടെ വേണം. ഈ മെമ്പേഴ്സ് പോരാ, രണ്ട് ഈ മറ്റേ കയ്യിലുണ്ടാവുന്ന മെമ്പേഴ്സിനെയും കൊണ്ടുപോയിട്ട് മീറ്റിംഗ് നടത്താൻ പറ്റത്തില്ല. അത്യാവശ്യം വലിയൊരു ഫാമിലി മീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സൈഡിൽ കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ വന്ന് അയച്ചിരുന്നല്ലോ. അപ്പൊ അതെല്ലാം സെറ്റാക്കിയിട്ട് നമുക്ക് അടുത്ത മീറ്റിംഗ് ഗംഭീരമാക്കാം. ഗംഭീരമാക്കുന്നതായിരിക്കും വിത്ത് വാസവണ്ണൻ. ഐ ആം ഡിപ്രസ്ഡ് മോനെ. ആരും നിന്നെ ഹെൽപ്പ് ചെയ്യണ്ടാവില്ല. റിക്കവർ യുവർ സെൽഫ്. നമ്മുടെ ഒരു വീക്ക് പോയിന്റ് പറഞ്ഞതാണ് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അത് വെച്ച് നിന്നെ ഒരാളുടെ അടുത്ത് പറയാതിരിക്കുക. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. ആരോടും ഡിപ്രഷൻ ആണെങ്കിൽ ആരോടും പറയരുത്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ആശ്വാസങ്ങൾ കണ്ടെത്തുക. മനസ്സിലായോ? ചന്ദ്ര ഈഗിൾ പ്രോ വേണ്ടി ഇത് കണ്ട്. ഹലോ ബ്രോ, ബ്രോയുടെ പേരെന്താ? ഇത്രയും പേര് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന കണ്ടില്ലോ? നടുക്കുന്ന പേര് വയ്ക്കാവന്. ഡാനി ബ്രോ. ഹലോ. ഓ ഡാനി ബ്രോ. ഡാനി ബ്രോയാ? സരക്ക് ഡാനി എന്നല്ലേ പേര്? ഡാനി ബ്രോ എന്നല്ലേ വിളിക്കുന്നത്? സരക്ക് എന്നല്ലേ വിളിക്കുന്നത്? ഞാനല്ല ഡാനി എന്ന് വിളിച്ചത്. ബ്രോന്റെ പേരെന്താ? എന്റെ പേര് നീലണ്ടൻ. ഞാൻ ഡാനിയെ പരിചയപ്പെട്ട്. ഓ ഡാ കണ്ട. നിന്റെ പേരെന്താ?
ഞാൻ കണ്ടാന്നല്ലേ വിളിച്ചോളൂ, ഞാൻ വേറെ വിളിച്ചില്ലല്ലോ. പണ്ണിക്കളഞ്ഞ അവിടെ ഉണ്ട് ഭയങ്കര പ്രശ്നമായിട്ടോ തോന്നുന്നത്. പീല കണ്ട കണ്ട മാത്രം എടുത്തിട്ടുണ്ട് കണ്ട എന്തെ പ്രശ്നം. അത് അതെ സിനിമന്റെ ഡയലോഗ് പറഞ്ഞ സിനിമന്റെ ഉണ്ടായിരുന്നില്ലല്ലോ. That the only bird in the world that dares to attack an eagle is the crow. It perches on the eagle's back and pecks at its neck. However, the eagle doesn't respond, fight, waste time, or expend any energy on it. Instead, the eagle opens its wings and starts to soar as high as possible. The higher the eagle flies, the harder it becomes for the crow to breathe. Eventually, the crow falls due to lack of oxygen. In light of this, here's some advice. Let's stop wasting time with crows. Let's continue our flight to the heights, and the crows will fall by themselves. We will keep on flying. ഞാൻ വല്ല പരിന്തരിക്കണം റോക്കറ്റ് പോലെ പോയേനെ റോക്കറ്റിന്റെ കൂടെ. പാവട എന്നല്ല നീണ്ട സൈഡിൽ നിന്ന് അവന്റെ പി ഒ വി നോക്കുമ്പോഴത്തേക്കും വേറെ രീതിയിലാണ് അവന്റെ പി ഒ വിൽ പറഞ്ഞത്. അവന്റെ പി ഒ വിൽ അവൻ ഇങ്ങനെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്തിരിക്കും അവന്റെ പേര് വയ്ക്കാൻ വേണ്ടി. അപ്പോ സൈഡില് ഇങ്ങനെ ടെലിപോർട്ട് പോലെ ഇങ്ങനെ ആയിട്ട് അപ്പോ ഇങ്ങനെ വന്നായിരുന്നു. അപ്പൊ അവന്റെ ഭാഗത്ത് മിസ്റ്റേക്ക്, അത്യാവശ്യം പറഞ്ഞ ടൂറിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല. അവന്റെ പി ഒ വി നോക്കുമ്പോഴത്തേക്കും മിസ്റ്റേക്ക് അല്ല, പക്ഷെ ബാക്കിയുള്ളവരുടെ പി ഒ വി നോക്കുമ്പോഴത്തേക്കും അത് മിസ്റ്റേക്ക് പോലെ തോന്നുന്നതാണ് അത്യം പറഞ്ഞ. നിങ്ങളെ ഈ ബുദ്ധിയില്ല പറയില്ല മണ്ടൻ കൊട്ടൻ കുൺ എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ആവശ്യമില്ല ചാറ്റിൽ കടന്ന് പറയില്ല. എനിക്കത് തീരെ താല്പര്യമില്ലാതെയാണ് ഇങ്ങനെ പറയണത്. ഈ അവൻ ആർ പിയിൽ അവൻ അങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് അങ്ങനെ നിൽക്കുന്ന മനസ്സിലായില്ലേ. നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാണ്ട് ഓരോ കാര്യം കേട്ടിട്ട് ഇങ്ങനെ നടന്ന് ആവശ്യമില്ല പറയല്ല. സീരിയസ് ഇടുന്ന നമ്മൾ എന്തെങ്കിലും തമാശ കറണായിട്ടിട്ട് അതുപോലെ ഇതാക്കല്. അവൻ ഭയങ്കരമായിട്ട് അവന് അത്യ പറഞ്ഞ വലിയ ഓപ്പണായിട്ട് പറയാം. അവന് വലിയ താല്പര്യമൊന്നുമില്ല ഇങ്ങനെ നിങ്ങളിങ്ങനെ ചുമ്മാ ചാറ്റി കിടന്നിട്ട് ഇങ്ങനെ പറയണമെന്ന്. അത് ആർക്കായാലും ഇപ്പം എനിക്കാലും ഇഷ്ടപ്പെടത്തില്ല. അപ്പം നിങ്ങളിപ്പോൾ ഓരോരുത്തർ ചുമ്മാ പോയിട്ട് ദിവസം പോയിട്ട് അവൻ്റെ ആർ പി ക്യാരക്ടറാണ് കളിക്കുന്നത്, പക്ഷേ അവൻ്റെ ആർ പിയിലാണ് കളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ വന്നിട്ട് പൊട്ടാൻ ഉണ്ടോ ഇങ്ങനെ ചുമ്മാ വിളിച്ചോണ്ടിരുന്ന ഞാൻ നിങ്ങൾക്ക് ദേഷ്യം വരുമല്ലേ. ഞാനും സോറി പറഞ്ഞു, എനിക്ക് ഇന്നലെ ഞാനെന്തോ പറഞ്ഞു വഴക്ക് പറഞ്ഞായിരുന്നു. അല്ല ഞാൻ എന്നിട്ട് അവൻ്റെ പി ഒ വി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. വിഷയം പോട്ടായിരുന്നു. മാവൻ്റെ വീട് കാണണം, മാവൻ്റെ വീട് കാണാം. ഒമ്മോ ഇത് കിട്ടില്ലോടാ, ഇത് ഇന്നലെ കണ്ടായിരുന്നു. ഇത് വിഷയം എടുത്തായിരുന്നു. സീനല്ലേ നമ്മുടെ നിൽക്കണ ആ ഒരു പൊസിഷനൊക്കെ വിഷയം, വെറും വിഷയം. അവൻ മൂത്രൊഴിക്ക് എന്തോ പോയതാണ് ആക്ച്വലി. ഇതാ പടച്ചു വിട്ട അവര്. ഈ പാട്ട് എന്തിനിട്ട് എനിക്ക് മനസ്സിലായില്ല. ഏറ്റവും അവസ്ഥയോടെ കുഞ്ഞിയാണ്, കുഞ്ഞിയാണ് ആദ്യം പോണത്. അനുഗ്രഹിക്കണം. ഒരു കയ്യബദ്ധം എന്റെ അമ്മോ എന്തായിരുന്നു കൃഷ്ണ ഗോഡക്സ് ഇറ്റ്സ് ടി എച്ച് എസ് ഉഫ് ഏതാ സീൻ
സത്യമാണ് ലൈവ് ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 4-5 മണിക്കോ നമ്മളിങ്ങനെ ലൈവ് ഇരുന്ന് ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് ലൈവ് ഇട്ടിട്ട് കഴിക്കാം, പക്ഷെ നമ്മളുടെ ഒരു കയ്യിൽ കീബോർഡ് ഒരു കയ്യിൽ മൗസ്, എന്തെങ്കിലും സിറ്റുവേഷനിൽ ഇരിക്കാനാണെങ്കിൽ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും നേരം ഇങ്ങനെ പോസ്റ്റ് അട്ടിക്കണം, അത് കഴിഞ്ഞിട്ട് കയ്യെഴുതിയിടണം വീണ്ടും ഇതാക്കണമെങ്കിൽ. അതുകൊണ്ട് വീണ്ടും നീക്കി സമയം മാറ്റി മാറ്റി വെച്ച് 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ കഴിക്കുന്നത്.